ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റമൂലി കർഷകൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ സ്വന്തം ലോഫ്റ്റിലെ ചെറിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ലോഫ്റ്റിലെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളുടെ ലോഫ്റ്റ് വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് കമൻ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് നാൾ നമ്മൾ ലോഫ്റ്റ് വീഡിയോ തന്നെ നമ്മളുടെ ലോഫ്റ്റിൽ തന്നെ വീഡിയോസാണ് കാണിച്ചിരുന്നത്. പുതിയ ലോഫ്റ്റ് പണിതിന് ശേഷം നമുക്ക് ലോഫ്റ്റിലത്തെ വീഡിയോസ് ഒന്നും അധികം നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണ് നമ്മൾ ലോഫ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. ആ ഒരു ടൈമിൽ പൈസയുടെ വളരെയധികം ഷോർട്ട് വന്നപ്പോൾ നമ്മളുടെ ഒരുപാട് വീടുകൾ നമ്മൾ കൊടുത്തു, നമുക്ക് ഇഷ്ടപ്പെട്ടതും അങ്ങനെ ഒരുപാട് വീടുകൾ നമ്മൾ പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ കൊടുക്കണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ലോഫ്റ്റ് വീഡിയോ ചെയ്യാത്തത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള വളരെ ചുരുക്കം വീടുകളെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രാവ് വളർത്തുന്ന സുഹൃത്തുക്കളൊക്കെ പ്രാവിൻ്റെ ഒരു ചെറിയ ലോഫ്റ്റ് അടിക്കാനുണ്ടെങ്കിൽ ആ ഒരു ലോഫ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും ആ ഒരു ലോഫ്റ്റിൽ നമ്മളുടെ ലോഫ്റ്റിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടിയും സഹായകമാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ പരമാവധി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു പെയർ ചൈനീസ് സോളാണ്. നമ്മൾ അത് പൈസക്ക് അത്യാവശ്യം വന്നിട്ട് നമ്മൾ വിൽക്കാണ്ട് വെച്ചിട്ടുള്ളതാണ്. അതിലത്തെ ഒരു വീടിനെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള ഒരു മുഗി പെയർ വളരെ ചുരുക്കം പേഡുകൾ മാത്രം നമ്മൾ കളക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ ആയപ്പോൾ നമ്മളുടെ ജോലിയൊക്കെ സ്റ്റോപ്പായി. അപ്പോൾ ഞങ്ങൾക്ക് തീറ്റ വാങ്ങാനുള്ള പൈസയില്ല, ബാക്കി കാര്യങ്ങൾക്ക് പൈസ ഇല്ലാണ്ടായപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ എന്നാലും വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പേഡുകൾ മാത്രം. പിന്നെ ഈ കാണുന്ന തീറ്റപ്പാത്രമായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇത് ഗ്രിറ്റിൻ്റെ പാത്രമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് എനിക്ക് പ്രത്യേക ഇതിൽ കാണിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരത്തിൽ പെടുത്താം. നമുക്ക് ഈ ബോർഡിൻ്റെ ഒക്കെ സൈൻ ബോർഡിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നിടത്ത് മൾട്ടിവുഡ് ഫോറക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ കിട്ടുന്ന ഷീറ്റാണ്, വേസ്റ്റൊക്കെ ആയിട്ട് കിട്ടുന്ന ഷീറ്റ്. ആ ഒരു ഷീറ്റ് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പാത്രത്തിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു ലോഫ്റ്റ് തുടങ്ങുമ്പോൾ അതിൽ ആവശ്യമുള്ള മെഡിസിൻസ്, കുറച്ച് വിറ്റാമിൻ്റെ മെഡിസിൻസ്, പോക്സിൻ്റെ മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മൾ വിമറാൾ, അൽബമാർ, അങ്ങനത്തെ വളരെ ചുരുക്കം കാൽസ്യത്തിൻ്റെ മെഡിസിനും, പിന്നെ ഒരു ചന്ദനത്തിരി ഒരു മാസ്കും. ചന്ദനത്തിരി കൊതുകിൻ്റെ പ്രശ്നം വരുമ്പോൾ കത്തിച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം സമയത്ത് ഈ പോക്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളിലുള്ളൊരു അമേരിക്കൻ ഫാൻറ്റൈലാണ്. ഈ അമേരിക്കൻ ഫാൻറ്റൈല നമ്മൾ കൂട്ടിൽ മെയിനായിട്ട് വീഡിയോ എടുക്കാനും വൈകുന്നേരങ്ങളിൽ മാത്രമാണ് നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ കയറ്റണത്. അപ്പോൾ ഇത്രയും ചെറിയൊരു കൂടിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ബേഡുകൾ ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്തുക്കളൊക്കെ ബിസിനസ്സാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫാൻറ്റൈല നമ്മൾ ലോഫ്റ്റിൻ്റെ ഉള്ളിൽ അഴിച്ചിടാറുണ്ട്. വൈകുന്നേര സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടാറാണ് പതിവ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള വേറൊരു പെയർ മുഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ പ്രത്യേകം പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ളൊരു എമൗണ്ടിൻ്റെ ബേഡുകളെ നമ്മൾ കളക്ട് ചെയ്യാറില്ല. നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ തന്നെ മാക്സിമം ഒരു 3000, 4000, 5000 രൂപ വരെയുള്ള ബേഡുകളാണ് നമ്മൾ കളക്ട് ചെയ്യാറ്. അതിൽ കൂടുതലുള്ള ബേഡുകളെ നമ്മൾ കളക്ട് ചെയ്യാറില്ല. നമ്മതുപോലെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാറ് യാതൊരു കാരണവശാലും ഹോൾഡ് ചെയ്യാറില്ല. കാരണം അത് നമുക്ക് നഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള തുടക്കക്കാരനെ സംബന്ധിച്ചിട്ട് വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ക്രോസ് ബേഡുകളാണ്. ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് ബേഡുകൾ ഉണ്ടാക്കുക, ക്രോസ് ബേഡിൻ്റെ വെറൈറ്റി കളറുകളെ പരീക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെയധികം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും മുഴുവനായിട്ട് സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിന് ക്ഷമ ഒരുപാട് വേണം. അതുകൊണ്ട് നമ്മളുടെ സാമ്പത്തികമായിട്ടും ഈ ഇത്രയധികം ബേഡുകളെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ വെറൈറ്റി കളറുകൾ പരീക്ഷിക്കുക എന്നറിയുള്ളൂ, പരീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ചെക്കർ സെൽഫ് കളർ, ഇപ്പോൾ സെൽഫ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മുഗിയിൽ അങ്ങനത്തെ ഒരു ബേഡില്ല എങ്കിൽ പോലും മുഗിയിലേതായിട്ടുള്ള മാർക്കിംഗ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു കളർ, അതിൽ നിന്ന് നമ്മൾ ഷെയ്ക്കിംഗ് ഒക്കെ ഉള്ളൊരു മുഗി ക്വാളിറ്റിയിൽ ബേഡിന് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇപ്പോൾ വൈറ്റ് മുഗിയിൽ നിന്ന് അതുപോലെ തന്നെ ആൽമണ്ട്,
ടൈഗർ, ഗ്രിസില് അതൊക്കെ ഇതുപോലെ വകഭേദം വന്നിട്ടുണ്ടാക്കുന്ന കളറുകൾ തന്നെയാണ്. അപ്പൊ അതിന് മാർക്കറ്റ് ഉള്ളപ്പോൾ പ്ലെയിൻ ആയിട്ട് ഒറ്റ കളർ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ കളർ മിക്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സെൽഫ് കളർ ആയിട്ടുള്ള മുഖി, നല്ല ഷേക്കിങ്ങും സ്റ്റാൻഡിങ് ഒക്കെ ഉള്ള മുഖികളെ എനിക്ക് വളരെയധികം ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫ് കളർ ആയിട്ടുള്ള മുഖികളെ ഞാൻ തന്നെ ഒരുപാട് നല്ല ക്വാളിറ്റിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ചെറിയൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് ഏകദേശമൊക്കെ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതൊരു മുഖിര മാർക്കിംഗ് ഒന്നായിട്ട് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഒരു കാര്യമൊന്നുമല്ല, എങ്കിൽ പോലും നമ്മളുടെ ഒരു ടൈം പാസ്സായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ അതിനുള്ള ഒരു ഡെവലപ്പിലാണ് ഇപ്പോൾ നമുക്കൊരു സെൽഫ് കളറായിട്ട് അതുപോലെ തന്നെ പ്യുവറായിട്ടുള്ള സാൻഡൽ കളർ കുഞ്ഞിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ചെയ്തു വരുന്നതെന്ന് മാത്രം. അപ്പോൾ നമ്മളുടെ ലോഫ്റ്റിലുള്ള ബേഡുകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ സെയിലിനായിട്ടുള്ള ബേഡുകളാണ് ഈ പുറത്ത് കാണുന്ന ഈ ബേഡുകൾ. അപ്പം അതിൽ ഒരു രണ്ട് പെയറും ഇതുപോലെ തന്നെ ഒരു ലാഹോറിൻ്റെ ചിക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുക. അതുപോലെ തന്നെ നേരത്തെ കണ്ടുള്ള ഫാൻഡെയിലിനെ ആ ഒരു പെയർ അമേരിക്കൻ ഫാൻഡെയിൽ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടതും അതും ഏകദേശം നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വെച്ചിട്ടുള്ള ബേഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ലോഫ്റ്റ് ഒരുപാട് ബേഡിനെ ഒഴിവാക്കിയപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ കയ്യിൽ ചെയ്യാൻ മാത്രമുള്ള ബേഡുകളില്ല എന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ലോഫ്റ്റിൻ്റെ ഉള്ളിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ചെറിയൊരു വാഷ് ബേസും പോലെ. അത് നമുക്ക് എത്രത്തോളം ചിലവ് ചുരുക്കാൻ പറ്റുന്നുള്ളതാണ് നിങ്ങൾ കണ്ടത്. 30 രൂപയുടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഷോക്കേജ് നമ്മുടെ ലോഫ്റ്റിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. കാരണം ബേഡിൻ്റെ ഭംഗിയും ക്വാളിറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷോക്കേജ് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടൂസിനും ടാങ്കിനും പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മളുടെ കൊനീറുകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊനീറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അത് സക്സസ് ആയതിന് ശേഷം നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ പഴയ ലോഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയ ലോഫ്റ്റ് നമ്മളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, വളരെ ചുരുങ്ങിയ ചിലവിൽ നമ്മളുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ തന്നെ ആയൊരു ലോഫ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. മരം കൊണ്ട് വെച്ചിട്ടുള്ള ഒരു ലോഫ്റ്റ്, ആ ഒരു ലോഫ്റ്റിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കോഴികളെയും കോഴിമുട്ട വളർത്തലും. കോഴി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കവിടെ കോഴിയുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ കോഴി കരയാത്തൊരു വീഡിയോ നമ്മളിലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ മൂപ്പരാൾ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ കോഴി വളർത്തൽ ചെറുതായിട്ടായ ഒരു ലോഫ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കോഴിമുട്ടക്കായാലും എന്തിനായാലും പിന്നെ നമ്മൾ കോഴി സംബന്ധമായിട്ടുള്ള എന്ത് സംഭവത്തിനും നമ്മൾ പുറത്തുനിന്ന് ഒരു ആശ്രയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ ആ ഒരു പഴയ ലോഫ്റ്റിൽ നമ്മൊരു കോഴിക്കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലോഫ്റ്റിലെ ഇവിടുത്തെ വിശേഷങ്ങളും ഇതൊക്കെ തന്നെ മാത്രമുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി അധികം ബേഡുകളൊന്നും നമ്മളുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാത്തത്. പക്ഷേ ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ഇടാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളും കൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനി മുതൽ നമ്മളുടെ ചാനലിൽ ലോഫ്റ്റ് വിസിറ്റുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മിടുന്ന നോട്ടിഫിക്കേഷൻ, നമ്മിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം നമ്മളുടെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.